കമന്റ്സും ഒക്കെ ഡെയിലി ലൈഫിൽ കേൾക്കേണ്ടി വരും. അതും എസ്പെഷ്യലി നിങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയണത് വീട്ടിലുകാരുടെ അടുത്ത് നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാല് നിങ്ങൾ കാണുന്ന ഒത്തിരി പേരുണ്ടാവും, അവരുടെ അടുത്ത് നിന്നുള്ള ഒരുപാട് കമന്റ്സ് ഇങ്ങനെ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയണത് ഇതിലേക്കൂടി കേൾക്കുക, അതിലേക്കൂടി കളയുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം അല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഷെയിം ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വെയിറ്റ് ലോസ് അപ്ഡേറ്റിനെ പറ്റി ആദ്യം പറയാനാണെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ വെയിറ്റ് കുറഞ്ഞെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാറില്ല. ബട്ട് ഇഞ്ച് ലോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ രണ്ട് വീഡിയോൻ്റെ ഇത് തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 35 ഡേയ്സിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ. എനിക്ക് ശരിക്കും അറിയാൻ പറ്റും എൻ്റെ ഒരു വയറിൻ്റെ ഏരിയയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു വെയിറ്റ് ഞാനങ്ങനെ ചെക്ക് ചെയ്യാറില്ല, എപ്പോഴും ഇഞ്ച് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, ഇനിയും ഞാൻ കുറയ്ക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റൊക്കെ ഞാൻ വരുന്ന വഴി തരാം. പിന്നെ മെയിൻലി എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് മുമ്പ് തന്നെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോറിയൽ പാരീസ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഫെസ്റ്റിവ് റേഞ്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അതേപറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ലൈഫിലെ സ്കിൻ കെയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതും എസ്പെഷ്യലി ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് സീസണൊക്കെ വരുമ്പോഴേക്കും ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ സ്കിൻ കെയർ ആണ്. എസ്പെഷ്യലി നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, കാരണം മേക്കപ്പിന് ഏറ്റവും നല്ലൊരു ബേസ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കിൻ ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഒരു മേക്കപ്പ് ബേസ് നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമ്മുടെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുള്ള സ്കിന്നും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഷീൻ അല്ലെങ്കിൽ എന്താ പറയണത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് ലോറിയൽ പാരീസിന്റെ ഒരു പുതിയ റേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ ബ്ലോഗിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ബട്ട് അഗെയിൻ അവരുടെ ഒന്ന് രണ്ട് പുതിയ പ്രോഡക്ട്സ് ഇനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റിന്റെ റേഞ്ചിന്റെ പേര് ലോറിയൽ പാരീസിന്റെ ഹയലുറോണിക് ആസിഡ് റേഞ്ച് ആണ് കേട്ടോ. എനിക്കറിയാം ഹയലുറോണിക് ആസിഡ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിന്റെ 1000 times അതിന്റെ വെള്ളത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല എന്താണ് മോയ്സ്ചറൈസിങ് ആയിട്ട് നന്നായിട്ട് നല്ല പ്ലംപി ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഹയലുറോണിക് ആസിഡ് ആണ്. അത് നമ്മുടെ ഈവൻ സ്കിന്നിലും നമ്മുടെ പ്രസൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഏജ് ആകുമോറും അതിൻ്റെ ഓരോരു പ്രസൻസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് എന്തൊക്കെയാണ് ഞാൻ പറയാം. ഒന്നാമത്തേത് വന്നിട്ട് ഈ ഒരു റീവൈറ്റാലിഫ്റ്റ് ഹയലുറോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ജെൽ ക്ലെൻസർ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, പ്ലംപി ആയിട്ടുള്ള അതായത് ആ ഒരു ഫൈൻ ഫോമാണ്. അത് നമ്മുടെ സ്കിന്നിന്റെ ലെയറിലൊക്കെ ചെന്നിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് സ്കിൻ പ്ലംപ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഈ ഒരു ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഒരുപാട് ലെയേഴ്സിലേക്ക് അപ് ടു 10 layers പെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സാൽസിലിക് ആസിഡ് ഉണ്ട്, ഭയങ്കര മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിൽ സാൽസിലിക് ആസിഡ് മൈൽഡ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വളരെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അടുത്തതാണ് എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. ഇത് ഞാൻ ഒരുപാട് ബ്ലോഗ്സിൽ ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇത് വന്നിട്ട് 1.5 ഹയലുറോണിക് ആസിഡ് സിറം ആണ്. ഇതിൽ 1.5 ആ ഒരു കറക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹയലുറോണിക് ആസിഡ് ആണ് ഇതിനുള്ളത്. നമ്മുടെ ഒരു എന്താ ഏതൊരു സ്റ്റഡി നടത്തിയിട്ട് ശരിക്കും സ്കിന്നിന്റെ റേഡിയൻസ് 42% ഇൻക്രീസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആൽക്കഹോളും പാരബൻസും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലും ഹയലുറോണിക് ആസിഡ് നമ്മുടെ ആ ഒരു വെയിറ്റിന്റെ 1000 times വാട്ടർ റിട്ടെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലംപ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ഹയലുറോണിക് ആസിഡ്. ഇത് കറക്റ്റ് കോൺസെൻട്രേഷൻ കൂടിയാണ്. അപ്പൊ അടുത്തതാണ് അടുത്തത് വന്നിട്ട് ഹയലുറോണിക് ആസിഡ് ജെൽ ക്രീമാണ്. ഇതിനകത്ത് മൈക്രോ ഹയലുറോണിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മുടെ ആ ഒരു വെതറിനൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. ഭയങ്കര പേളി, ഭയങ്കര ക്രീമി ടെക്സ്ചർ ആണ്. നിങ്ങൾക്ക് ക്രീമാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം.
മേക്കപ്പിന്റെ ആ ഒരു ലാസ്റ്റ് അതായത് പെർഫെക്ട് ബേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ഇതാ ഈ ഒരു ഹൈഡ്രോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ജെൽ ക്ലൻസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഇനി എനിക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ റൈറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണോ നോക്കുക. നമുക്കിപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ആക്നെ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് മാർക്സ് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് നമുക്ക് സ്കിന്നിൽ ആ ഒരു എന്താണ് ബ്രൈറ്റ്നെസ്സും ആ ഒരു റേഡിയൻസും പിന്നെ ആ ഒരു പിമ്പിൾസും ഒക്കെ കുറഞ്ഞിട്ട് നല്ല സ്മൂത്ത് ആൻഡ് പ്ലംപ് ആക്കാനുള്ള റേഞ്ച് ആണ് കേട്ടോ ഈ ഒരു റേഞ്ച്. സോ എപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്താ പറയുന്നത് നിങ്ങളുടെ ഇൻഗ്രീഡിയൻ്റ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രോഡക്ട്സ് വാങ്ങിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എസെൻസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കയ്യിലെടുക്കുക, അതിനുശേഷം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക സ്കിന്നിൽ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അതായത് ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ കെയറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാം. അടുത്തത് പിന്നെ നിങ്ങൾക്ക് ഒരു സ്കിൻ അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നല്ലൊരു സ്കിൻ എപ്പോഴും നല്ല ബേസ് ആണെങ്കിൽ നല്ല ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും നല്ല ഒരു നല്ല മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആ ഒരു സ്കിൻ നന്നായിട്ട് പ്രിപ്പ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ആ ഒരു നല്ല പെർഫെക്റ്റ് ലുക്കും കിട്ടും. ആ ഒരു സ്കിന്നിന് നമുക്ക് ആവശ്യമുള്ള കെയർ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എന്താണ് 1.5% ഹൈലോണിക് ആസിഡ് സിറം ഇടുക എന്നുള്ളതാണ്. ഇതും ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇത് ഒരുപാട് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ജെല്ലിടുകയാണ്. അതൊരു മോയ്സ്ചറൈസറും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മേക്കപ്പ് ബേസും കൂടിയാണ്. ഓക്കെ, ശരിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാത്ത സ്കിൻ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഇതിൻ്റെ സൈസസും പ്രൈസസൊക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്റ്റൽ മൈക്രോ എസെൻസ് 3 ബോട്ടിൽ വരുന്നുണ്ട്. ഒന്നാമത്തേത് 130 ml, 65 ml ആൻഡ് 22 ml. 22 ml എന്ന് പറയുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അടുത്തത് വന്നിട്ട് 1.5% ഹൈഡ്രോണിക് ആസിഡ് സിറം രണ്ട് സൈസിൽ വരുന്നുണ്ട്. 15 ml 499 രൂപയ്ക്കും ആൻഡ് 30 ml 999 രൂപയ്ക്കും, 999 ആണ്. അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ ചെക്ക് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഞാൻ ഒരുപാട് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ. എന്താ പറയുന്നത് ഞാൻ സോമനസ് അതായത് എൻ്റെ ഒരു ആക്ച്വൽ റുട്ടീൻ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ കാണിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ചെറിയ ഒരു ചെറിയ കുഞ്ഞി മേക്കപ്പ് ഒക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈവൻ നമ്മൾ വിത്ത് മേക്കപ്പ് ആണെങ്കിലും വിതൗട്ട് മേക്കപ്പ് ആണെങ്കിലും നമുക്ക് ആ ഒരു സ്കിൻ ശരിക്കും അത്രയും ഒരു നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ക്ലോസ്ലി നിങ്ങൾ ഷോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസിനെ പറ്റിയാണ്. മൊബൈലിൽ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഞാൻ എന്തൊക്കെ കഴിക്കണോ പിന്നെ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തെന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് 3 മേജർ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. വേറെ ഒന്നുമല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഉള്ള ഫോക്കസിനേക്കാളും നല്ല ഫുഡ് അതായത് ഞാൻ കുറേ നാളായിട്ട് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോ കണ്ട് പറഞ്ഞിരുന്നു. അത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്ക് പിന്നെയും പിന്നെയും കുറെ മാറി. ആ ഒരു കാര്യം ഞാൻ ചെയ്തു. സെക്കൻഡ് തിങ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ്സ് ആണ് ചെയ്യണമെങ്കിൽ ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും ഒരു 13 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അങ്ങനെ വർക്കൗട്ടിൻ്റെ എഫിഷ്യൻസിയും പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്കൗട്ട് നമ്പേഴ്സ് എല്ലാം ഒരു ഫോം കറക്റ്റ് ഫോമായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്തു. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ അതായത് ചേഞ്ച് വരും. അപ്പോൾ ഞാൻ ഫോക്കസ് ഒരിക്കലും വണ്ണം കുറയണമെങ്കിൽ ഫോക്കസ് ചെയ്തില്ല. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആക്കുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ റിസൾട്ട് കണ്ടു തുടങ്ങും. അതും നമ്മൾ ഒരു ചീത്ത ഫുഡ് കഴിച്ചിട്ട് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് എഫക്റ്റ് ഉണ്ടാകുക. കറക്റ്റ് വർക്കൗട്ടും കറക്റ്റ് ഡയറ്റും ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത് ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് ഒരിക്കലും ഞാൻ ചെക്ക് ചെയ്യാറില്ല. ഞാനെപ്പോഴും ഇഞ്ചാണ് നോക്കുക, ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ അളവാണ് ഞാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്ര കിലോ കുറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല. അത് എപ്പോഴും
കറക്റ്റ് ആവില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഒരു 85 ഫാറ്റ് ഒരു 85 കിലോ ഫുൾ ഫാറ്റ് ഉള്ള ഒരു ബോഡിയും 85 കിലോ ഒരു അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ബോഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര നല്ല ഡിഫറൻ്റ് ആണ് ഓക്കെ ഒരു 85 കിലോ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സോറി ഒരു 85 ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും അതേസമയം 85 മസിൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഒരിക്കലും വെയിൻ സ്കെയിലിൽ നോക്കാതെ നിങ്ങൾ ഇഞ്ച് ലോസ് നോക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം എനിക്ക് ഞാൻ ചെയ്തതെന്ന് കാശ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി അതൊരു കാര്യം ഞാൻ ചെയ്തു അതായത് എഗ്ഗ് ഈവൻ ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിക്കനൊന്നും ഞാൻ കഴിക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കടല അങ്ങനത്തെ ഒക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു അവർ സെൻറ്റിലേക്ക് വിശപ്പ് നന്നായിട്ട് കുറയും പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഫുഡും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് റെസ്ട്രിക്റ്റാണ് ഞാൻ ചെയ്തത് ചില ദിവസം ഞാൻ ഇതുപോലെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും ചില ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ അൺഹെൽത്തി എന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ ഞാൻ കുറച്ച് റൈസും കറികളൊക്കെ എടുക്കുകയാണെങ്കിലും അത് ഞാൻ എന്താ പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ ഞാൻ കഴിക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു 1200 റേഞ്ചിൽ കാലോറി കൗണ്ട് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി അതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡൊന്ന് കൗണ്ട് ചെയ്യുക എത്രയാണെന്നുള്ളത് ഇതൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കേണ്ട വാട്ടർ ഡയറ്റോ എഗ് ഡയറ്റോ ഒരു കുന്തൻ ഡയറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് നമുക്ക് മെയിൻ്റനൻസ് കാലറിനേക്കാളും കുറച്ച് കുറവ് അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിർത്തിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ആൻഡ് പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് 80-20 റൂൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 80 ഫുഡിന് ഞാൻ കൊടുത്തു 20 ഇതിനാണ് ഞാൻ കൊടുത്തത് അതായത് വർക്കൗട്ടിനാണ് കൊടുത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ടാണ് എനിക്ക് എൻ്റെ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഇഞ്ച് ലോസ് എൻ്റെ ബോഡിയിൽ വന്നത് ഒരിക്കലും ഞാൻ ഇത്ര അതായത് ഷോർട്ട് ടേം ഗോൾ ഞാൻ ഒരിക്കലും വെച്ചിട്ടില്ല ഞാൻ 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാനോ 3 ദിവസം കൊണ്ട് 3 കിലോ കുറയ്ക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റുട്ടീൻ ഞാൻ തന്നെ കുറേ 2-3 മാസങ്ങൾ കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തു ഇപ്പോഴത്തെ എൻ്റെ ശരീരത്തിനും ഇപ്പോഴത്തെ എൻ്റെ എന്താ പറയുന്നത് ഒരു മെൻറ്റൽ സ്റ്റേറ്റിനും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഡയറ്റ് ഞാൻ തന്നെ ഫോം ചെയ്തെടുത്താണ് അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുന്നത് എനിക്ക് കാലകാലം കൊണ്ടുപോകാം അല്ലാതെ ഇപ്പോൾ 10 ദിവസം കൊണ്ട് 10 കിലോ കുറച്ചിട്ട് നമ്മൾ നോർമൽ ഡയറ്റിലേക്ക് വരുമ്പോൾ 20 കിലോ ആയിട്ട് തിരിച്ചു വരും അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ഒരു ഡയറ്റ് ഞാൻ നോക്കിയിട്ടില്ല നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് എപ്പോഴും കാലറി കൗണ്ട് ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ച് ഞാൻ കഴിച്ചു തുടങ്ങി സോ അങ്ങനെ കഴിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാലകാലങ്ങളിൽ നമുക്കിങ്ങനെ കൊണ്ടുപോകാം അതൊരിക്കലും ഒരു റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡയറ്റല്ല നമ്മൾ കുറേ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ പിന്നെ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും ഭയങ്കര ആക്രാന്തമായിരിക്കും ആ ഒരു അത് കാര്യം മാറ്റാനായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു എന്താ പറയുന്നത് ആ ഒരു എഗ് ഡയറ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ ഈവൻ അതൊന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ 2 ഡേയ്സ് അതിനപ്പുറത്തൊന്നും നമുക്ക് പിടിച്ചെത്താൻ പറ്റില്ല എഗ് ഡയറ്റ് ഒന്നും എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാനൊക്കെ വരും സോ ഞാൻ അതൊക്കെ നിർത്തി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി പിന്നെ വേറൊരു കാര്യം ഞാൻ ആളുകൾ അതായത് വരുന്ന കമൻസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനെ ഞാൻ അധികം എന്താ പറയുന്നത് ചെയ്ത് കൊടുക്കാറില്ല ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ചിലതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം അത് ഞാൻ എന്താ പറയുന്നത് അത് റിവ്യൂ കമൻസ് ആയിട്ട് വരും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബസ് എനിക്ക് കാണാൻ പറ്റും നമ്മൾ എന്താ പറയുന്നത് തടിയൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്ന കുറേ കമൻസ് ഞാനിപ്പോൾ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടും വീപ്പ കുട്ടി ആയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും തടിയുണ്ടായിട്ട് ഞാൻ ലാർജ് എങ്ങനെ ഇടുന്നത് അങ്ങനെ എന്താ പറയുക ശരിക്കും ഒരു മണ്ടത്തരം കമൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനെന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റ് ബി 80 ഉണ്ടാവും ചിലപ്പോൾ 78 ആയിരിക്കാം ചിലപ്പോൾ 77 ആയിരിക്കാം ചിലപ്പോൾ 82 ആവാം ഞാൻ എന്തായാലും എൻ്റെ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ബട്ട് പേഴ്സണലി എനിക്ക് ഡ്രസ്സ് ഇടുമ്പോഴും ഈവൻ എന്നെ കാണുന്നവർക്കാണെങ്കിലും ഈവൻ നിങ്ങൾ കാണുന്നവർക്കാണെങ്കിലും ഒക്കെ ആ ഒരു ഡിഫറൻസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കത് മതി ഞാൻ ഒരിക്കലും മെയിൻ സ്കെയിലിൽ ഞാൻ ഇത്ര നല്ല ഭംഗിയുള്ള പൂച്ചതിലേ പോകും ഇത്ര എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ എന്താ പറയുന്നത് അത് നോക്കാറില്ല അത് ഭയങ്കര നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും പിന്നെ ഇന്ന 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 ദിവസങ്ങളിൽ ഞാൻ ഇത്ര 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 കഴിച്ചു അല്ലെങ്കിൽ ഇത്ര 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 വർക്കൗട്ടൊക്കെയാണ് ചെയ്തത് ഒരു ഫുൾ ഡേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാം സോ മെയിൻലി ഇത്രയും പോയിൻസ് ആണ് എനിക്ക് എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉള്ള ഒരു കാര്യം പിന്നെന്താണ്
നോർമലി അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി എന്ന് പറയില്ല. മേ ബി 95% അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കി. ഈവൻ ചില സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നിയാൽ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഒരു ഇപ്പൊ ഒരു ബർഗർ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം ഒക്കെ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മതിയാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എനിക്ക് കഴിച്ചൊന്നായി എന്നാ ഒരു ആ ഒരു ഇതുമില്ല. സോ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഏറ്റവും നല്ലത് നല്ല ദീർഘദൂര ഗോൾ നിങ്ങൾ വെക്കുക, അതിന് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോകുക. അതൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വണ്ണം കുറയ്ക്കുക. ആഴ്ചയിൽ ഒരു 1/2 കിലോ വീതം കുറഞ്ഞാൽ മതി. മാസത്തിലാകുമ്പോൾ 2 കിലോ കുറഞ്ഞ് അങ്ങനെ, അല്ലെങ്കിൽ പൊട്ടയിൽ 3/4 കിലോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിലപ്പുറത്തേക്ക് കുറയ്ക്കാതിരിക്കുക. സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലത് അതാണ്. സോ ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്, ഒരു ഡയറ്റും നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. എപ്പോഴും ഈ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ്. നമുക്ക് ചിലവാക്കുന്നതിനേക്കാൾ കുറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക, അതും ബാക്കിയുള്ളത് നമ്മൾ ഫാറ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് ബോഡീനെ അനുവദിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ്. ഓക്കെ, അപ്പൊ അതിൽ വരുവാണെങ്കിൽ നിങ്ങൾ പ്രായോ അല്ലെങ്കിൽ PCOSോ തൈറോയിഡോ ഒരൊന്നും ഒരു ഇതാവില്ല. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ബട്ട് രണ്ട് കാര്യങ്ങളിൽ ഡിസിപ്ലിൻ വേണം, പേഷ്യൻസ് വേണം. ഓക്കെ, ക്ഷമയും ഡിസിപ്ലിനും ഉണ്ടെങ്കിലാണ് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് നമുക്ക്. അപ്പോൾ അത്രയുള്ളൂ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ അടിപൊളി വീഡിയോ കാണാൻ വരില്ല. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ബൈ ബൈ.